सावित्री
outcome. എല്ലാം ഞാൻ കേട്ടു. ശരമേട്ട അച്ഛൻ പറഞ്ഞു ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട. അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിച്ചു വിട്ടു കൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹതപിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാം. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി ഇറക്കേണ്ടി വരില്ല സൗത്രി. ശിവരാമേട്ട, ഞാനിവിടെ താമസിക്കില്ല, താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കരുത്. എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർക്കിച്ചേട്ടാ, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ. നല്ലോണം നോക്കണേ. ഓ, നമ്മുടെ കാളയും വണ്ടിയും വിറ്റു അല്ലേ? ആ, നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ. നീ വേഗം പോയി വരുന്നു. അരി ഉപ്പുമുളക് എന്നാ നിന്റെ മരുന്ന്. നേരത്തെ കഴിക്കണം കേട്ടോ. ഞങ്ങൾ കാളവണ്ടിക്കാർക്ക് ഒരു കോൾ ഒത്തിട്ടുണ്ട്. കൊറേ ദൂരെ, തിരിച്ചു വരാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ. അത് സാരമില്ല ചേട്ടൻ, പോയിട്ടോ, ജോലിക്കല്ലേ. ഞാൻ ചൊവ്വാഴ്ച വരും. ആ ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ. എങ്ങും പോയിക്കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ, ഇത്തമ്മയെ കാട്ടിന് കേ തന്നെ. എന്താ ശിവരാമ, ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളിന്ന് പോവുക. ആ ബില്ലൊന്നും തീർത്തു കിട്ടിയിരുന്നെങ്കിൽ. അത്
മാനേജറോട് ചോദിച്ചാൽ മതി. ചോദിച്ചു അപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റേ സാറേ. റൈറ്റ്. മോളെ ഡാഡി വാ ഡാഡി നമുക്ക് കളിക്കാം. അയ്യോ മോളെ ഡാഡിക്ക് തീരെ സമയമില്ല. വാ ഡാഡി നമുക്ക് കളിക്കാം ഡാഡി. മോൾ പറഞ്ഞു കേട്ടില്ലേ ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോൾ പോയി കുളിച്ച് പാല് കുടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ ഇന്ന് കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോ. വിനർഷമ്മേ ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോളിങ്ങനെ. വാ മോളെ